37 സങ്കീർത്തനം 11 വാക്യം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. യേശുക്രിസ്തു ഗിരിപ്രഭാഷണം ആരംഭിക്കുമ്പോൾ പറയുന്ന ഭാഗ്യവർണ്ണനകളിൽ ഒന്ന് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും എന്നാണ്. ഭൂമിയെ കൈവശമാക്കുക എന്നത് വസ്തു സമ്പാദിക്കുന്നതിനെ കുറിച്ചല്ല. യേശുക്രിസ്തുവിനോളം സൗമ്യനായ മറ്റൊരാളില്ല. ചരിത്രത്തിൽ യേശുവിനെ പോലെ ഹൃദയങ്ങൾ കീഴടക്കിയ ഒരുവനുമില്ല. നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങൾ ഭൂമുഖത്തുണ്ട്. സ്പർജൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക, ചെന്നായയും ആടും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുക. ആടുകൾ സൗമ്യതയുള്ളവയാണ്, ബലഹീനമാണ്, ഭയമുള്ളവയാണ്. ചെന്നായയ്ക്കാണ് ബലം കൂടുതൽ. ആടുകളെ കടിച്ചു കീറി തിന്നുന്ന ശത്രുവുമാണ് അവ. എന്നാൽ ഭൂമുഖത്ത് ചെന്നായയേക്കാൾ കൂടുതൽ ഉള്ളത് ആടുകളാണ്. ഭൂമുഖം നിറയെ ആടുകൾക്ക് സ്വതന്ത്രമായും ഭയരഹിതമായും മേയാൻ കഴിയുന്ന ഒരു നാൾ വരികയും ചെയ്യും. ഈ ലോകത്തിനപ്പുറമുള്ള കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഒടുവിൽ പറയുന്നത്. മോശയെക്കുറിച്ച് ഒരിക്കൽ ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യൻ എന്ന് ദൈവം അരുളി ചെയ്തു. വാസ്തവത്തിൽ ജീവിതത്തിന്റെ ആരംഭകാലത്ത് മോശ അങ്ങനെയായിരുന്നില്ല. പെട്ടെന്ന് കോപിഷ്ടനാകുന്ന, പ്രതികരിക്കുന്ന ഒരുവനെയാണ് മോശയുടെ ജീവിതത്തിന്റെ ആദ്യ ഘട്ടത്തിൽ കാണുന്നത്. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ഈ സ്വഭാവത്തിന് ദൈവം മാറ്റം വരുത്തി. അതിനായി മരുഭൂമിയിൽ ആടുമേയിക്കുന്ന കഠിനമായ ജോലി മോശ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. 40 വർഷങ്ങൾ സ്വഭാവ രൂപാന്തരത്തിന്റെ വർഷങ്ങളായിരുന്നു എന്ന് കാണാം. അതിനുശേഷം ഫറവോന്റെ മുന്നിൽ നിന്ന് ദൈവജനത്തെ വിട്ടയക്കണമെന്ന ആവശ്യമുന്നയിക്കാൻ കഴിയുന്ന ധൈര്യവും അഭിഷേകവും തന്നിൽ നിറച്ചാണ് ദൈവം പിന്നീട് ഉപയോഗിക്കുന്നത്. കോപത്തിലും എടുത്തുചാട്ടത്തിലും നാം പറയുന്ന വാക്കുകൾ ഓർത്തും ചെയ്യുന്ന പ്രവൃത്തിയോർത്തും പിന്നീട് ദുഃഖിച്ച് കരയേണ്ടി വരും. എന്നാൽ സൗമ്യതയുള്ളവർക്ക് തൽക്കാലം അപമാനവും താഴ്ചയും സഹിക്കേണ്ടി വന്നാലും പിന്നീട് മനസ്സിന് സമാധാനമുള്ളവരായി ജീവിക്കാൻ കഴിയും. അതിലുമുപരി ദൈവം തന്നെ അവരുടെ സമാധാനമായിരിക്കും. ആ സമാധാനം നിത്യവും നിത്യതയിലും നിലനിൽക്കുന്നതുമായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.